അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖം തന്നെയാണ്. ഇന്നിപ്പോൾ രാവിലെ 5:30 എണീച്ച് 5 മണിയാകുമ്പോഴത്തേനും അടുക്കളയ്ക്ക് വന്നു കേട്ടാ. എന്നിട്ട് അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട്. കുറേ നേരം അടുപ്പൊക്കെ പൊഞ്ഞ് പോയൊക്കെ കഴിഞ്ഞതിന് ശേഷം പൊഞ്ഞൊക്കെ കുറേ നേരം അതിന് ശേഷമാണ് കേട്ടോ അടുപ്പൊന്ന് നേരെ കത്തിയത്. അത് കഴിഞ്ഞ ശേഷം എന്താ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് ചൂടായി അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അരിപ്പൊട്ടിട്ടേ ഉള്ളൂ. ഇതൊന്ന് വേഗം വെന്ത് ഒരു 2 തള തിളക്കുമ്പോഴത്തേനും വേഗം വേവും. റേഷൻ അരിയാണ്, ഇത്തിരി വേവുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2-3 തള തിളക്കണം. പിന്നെ മറ്റേ വേവുള്ള അരിയൊക്കെയാണ് പറഞ്ഞാൽ വേഗം വേകുന്ന അരിയൊക്കെയാണ് പറഞ്ഞാൽ 1 തിളക്ക് വേകും കേട്ടോ. അങ്ങനെ ചോറൊക്കെ വെന്ത് ഊറ്റിയിട്ടുണ്ട്. അപ്പോൾ റേഷൻ അരി ആയതുകൊണ്ട് തന്നെ വേഗം വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ അതൊക്കെ ഊറ്റിയതിന് ശേഷം എന്താ പിന്നെ അടുപ്പ് കൂട്ടാൻ വെക്കാൻ പോകുന്നു കേട്ടോ. അപ്പോൾ ഒരു പൈപ്പൊക്കെ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അതെടുത്ത് ചാറ് വെക്കുക എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ നേരം വെളുത്തത് ഒരു 5-6 മണി ആയതുകൊണ്ട് തന്നെ കടയിൽ പോയി സാധനങ്ങളൊന്നും കടയൊന്നും തുറന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഒരു കൂട്ടാൻ വെക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കയ്പ്പൊക്കെയൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കയ്പ്പൊക്കെ പുളി വെക്കുക കേട്ടോ, തേങ്ങ അരക്കണില്ല. അപ്പോൾ എണ്ണയെ കുഴിച്ച് എണ്ണ ചൂടായപ്പോൾ ഉലുവ ഇട്ടിട്ടുണ്ട്. ഉലുവ പൊട്ടിയപ്പോൾ കറുവപ്പിലി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കറുവപ്പിലി ഉള്ളിയൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വേഗം അങ്ങനെ ഇട്ട് കൊടുത്ത് പിന്നെ അതാ ഒരു കയ്പ്പൊക്കെ മുറിച്ച് ചാറ് വെക്കണുണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ ചെറിയ കുടുംബമായതുകൊണ്ട് ഇത്തിരി ചാറ് മതി കേട്ടോ. കയ്പ്പൊക്കെ പുളി വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കയ്പ്പേ അറിയുന്നില്ല കേട്ടോ, ശരിക്കും കയ്പ്പൊക്കെ ചാറാണെന്നേ അറിയുന്നില്ല. അത്രക്കും ഒരു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കൂട്ടാൻ. മോൾക്കൊന്നും കയ്പ്പൊക്കെ പറ്റിയില്ല, പക്ഷെ അവളൊക്കെ ഇന്നലെ കൂട്ടിയിട്ടാ. അങ്ങനെതാ പച്ചമുളക് ഉള്ളി തക്കാളി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2-3 വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മീൻചാറിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വീട്ടിലുള്ളത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കൂട്ടാൻ ഉണ്ടാക്കാൻ നമ്മളെ വീട്ടമ്മമാർ എന്നും ശ്രദ്ധിച്ച് പറഞ്ഞാൽ നമുക്ക് എന്തായാലും വരുമാനത്തിൽ നിന്ന് കുറച്ചൊക്കെ മാറ്റി വെക്കാൻ പറ്റൂ കേട്ടോ. അങ്ങനെ വരുമാനമൊക്കെ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഞങ്ങൾക്ക് ഈ മഴക്കാലമായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പണിയൊക്കെ കുറവാണ് കേട്ടോ. മഴ വീണ് കഴിഞ്ഞ് പറഞ്ഞാൽ പിന്നെ ഇക്കാക്ക് പണി ഉണ്ടാവില്ല. ഈ കിണർ പണി, ആക്രി പണി, വാട്ടർ ടാങ്ക് കഴുകൽ അതൊക്കെയാണ് പണി. അപ്പോൾ അതൊന്നും മഴക്കാലത്ത് പണി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ 6 മാസം നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഞങ്ങൾ എന്താ പറയുക, മഴ വരുന്നതെന്ന് കണ്ടാൽ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വെക്കും കേട്ടോ. എന്തെങ്കിലുമൊക്കെ അരിയും സാധനങ്ങളൊക്കെ അങ്ങനെ കുറച്ച് വാങ്ങി വെക്കും. എന്നാലും അത് മഴക്കാലത്ത് ഫുള്ളായിട്ടൊന്നും തികയില്ലല്ലോ. പിന്നെ ഇടയിൽ ഇങ്ങനെ വെയിലൊക്കെ ആയി പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ അങ്ങനെ വാട്ടർ ടാങ്ക് കഴുകാനോ പിന്നെ പഴയ ആക്രിയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ വിളിക്കും കേട്ടോ. അതൊക്കെയാണ് പണി. നമുക്കിപ്പോൾ പണി പറയാൻ ഒരു മാനക്കെടും ഇല്ല അല്ലേ. അങ്ങനെതാ പിന്നെ ആ ചാറൊക്കെ അവിടെ ആയിട്ടുണ്ട്. പുളിയാണ് കേട്ടോ വെക്കണത്. അപ്പോൾ പിന്നെ ഇതാ വഴുതിരിങ്ങ, നീളം വഴുതിരിങ്ങ അല്ലേ, വയലറ്റ് വഴുതിരിങ്ങ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഫ്രൈ ആക്കാനാണ് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പൊടി ഇട്ടിട്ട് ഒന്ന് തിരുമ്മി വെക്കാനാണ്. അപ്പോൾ ആ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് കുതരാൻ, അതൊക്കെ ഒന്ന് കുതിർത്തി എടുക്കണം കേട്ടോ. ഉപ്പൊടിയൊക്കെ ഒന്ന് കുതിർത്തി വന്നാലേ അതിലേക്ക് വഴുതിരിങ്ങയിലേക്ക് തേച്ച് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ചിട്ടുണ്ട്. അതൊക്കെ തേച്ചിട്ട് വഴുതിരിങ്ങയൊക്കെ ഞാനവിടെ കഴുകിയിട്ടൊക്കെ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്കൊക്കെ ഒന്ന് തേച്ചെടുക്കട്ടെ കേട്ടോ. ഇന്ന് ഇത്തിരി അടിക്കാനും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇത്തിരി നല്ലൊരു തിരക്കുമാണ് കേട്ടോ. കല്യാണം ഉണ്ട്, അനിയത്തിൻ്റെ മകൾക്ക് കല്യാണമാണ്. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അടിച്ചിട്ടുണ്ട്. ജാക്കറ്റ്, എൻ്റെ 2 ജാക്കറ്റും ഉണ്ട്, മോളുടെ 2 ചുരിദാറും ഉണ്ട്. അപ്പോൾ അത് അവളുടെ 1 ചുരിദാർ അടിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ 2 ബ്ലൗസും അടിച്ചിട്ടുണ്ട്. അതിൽ കഴിഞ്ഞപ്പോൾ ഹെമ്മിങ്ങൊക്കെ ചെയ്യാനുണ്ട്, അന്ന് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഈ മഴക്കാലം അല്ലേ, കറണ്ട് പോകുകയല്ലേ ഇങ്ങനെ. അപ്പോൾ വഴുതിരിങ്ങയൊക്കെ അതാ മസാലയൊക്കെ തേച്ച് അങ്ങനെ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ 9 മണിയാകുമ്പോഴത്തേനും തന്നെ ചോറും കൂട്ടാനും ഒക്കെ എല്ലാം റെഡിയായിട്ടാണ്. ഈ അടിക്കാനുള്ളത് കൊണ്ട് തന്നെ വേഗം പണികളൊക്കെ ഒരുങ്ങി. അപ്പം അങ്ങനെ കയ്പ്പൊക്കെ പുളിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നല്ലോണം വറ്റി വന്നു ചാറൊക്കെ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാ വഴുതിരിങ്ങ പൊരിക്കാൻ ഒക്കെ എണ്ണയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പത്തിന് പുറത്ത് മീൻകാരം വന്നു കേട്ടോ. മീൻകാരം വന്നിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, മീൻ്റെ പൈസ കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴല്ല, 2 ദിവസം മുമ്പ് വാങ്ങിയ പൈസ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കൊടുക്കാൻ പോയി വരുമ്പോഴത്തേനും എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ ചൂടായപ്പോൾ വഴുതിരിങ്ങയൊക്കെ ഒന്ന് നിരത്തി കൊടുത്തു കേട്ടോ. ഇനിയതൊന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ലോ ഫ്ലെയിം, ലോ അങ്ങനെ തീ അധികം കത്തിക്കാണ്ട്, ഞാൻ ഗ്യാസിൻ്റെ ഓർമ്മയിൽ പറഞ്ഞതാണ് കേട്ടോ ലോ ഫ്ലെയിം എന്ന്. അങ്ങനെ അധികം തീ കത്തിക്കാണ്ട് അങ്ങനെ അങ്ങനെ ഇട്ട് പറഞ്ഞാൽ 5 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ടാൽ മതി കേട്ടോ. അപ്പോൾ വഴുതിരിങ്ങയൊക്കെ ഒന്ന് ഫ്രൈ ആയി വരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് കറുവേപ്പിലയൊക്കെ മേലെ തൂമി കൊടുത്തു കേട്ടോ. അപ്പോൾ ഒരു നല്ല മണമൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് മറിച്ചിടുകയാണ്.
നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ വഴുതിരിങ്ങ, നീളം വഴുതിരിങ്ങ പൊരിച്ചപ്പോൾ പച്ച വഴുതിരിങ്ങനേക്കാളും നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. ഇതും അതും പിന്നെ ഒത്തിരി തൈരും ഉണ്ടായിരുന്നു. തണുപ്പിൽ തൈരൊന്നും കൂട്ടാൻ പറ്റില്ല, പക്ഷേ ഇക്ക തൈരൊക്കെ കൂട്ടി അങ്ങനെ ചോറൊക്കെ കഴിച്ചു കേട്ടോ. എപ്പോഴും തൈര് വേണം. അപ്പോൾ ആ തൈരൊക്കെ കൂട്ടി അങ്ങനെ ചോറൊക്കെ കഴിച്ചു ഉച്ചക്ക് കേട്ടോ. ഉച്ചക്ക് പറഞ്ഞാൽ പണി കഴിഞ്ഞ് വന്നതിന് ശേഷം അന്ന് ഇത്തിരി പണി ഉണ്ടായിരുന്നു കേട്ടോ. കിണർ പണി എവിടെ ഒരു ചേറെടുക്കാനുണ്ട് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചു. മഴ തുടങ്ങിയ പിന്നെ പണിയേ ഇല്ല കേട്ടോ. അപ്പോൾ എന്നാണ് വിളിച്ചത്, ഇതിപ്പോൾ ഇന്നലത്തെ വീഡിയോ ആണ്, അപ്പോൾ ഇന്നലെ കഴിഞ്ഞിട്ടാണ് വിളിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്നാലും പണി കഴിഞ്ഞ് വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ പറഞ്ഞു നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ചാറ് എന്നൊക്കെ പറഞ്ഞിട്ടാ. അങ്ങനെ വഴുതിരിങ്ങയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ അപ്പം തന്നെ വേറെ ടിഫിനിലേക്ക് ആക്കി കൊടുത്തു, അതൊക്കെ കഴുകി വെച്ചു കേട്ടോ. അപ്പോൾ അടുപ്പിൻ്റെ അടുത്ത പണിയൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ഇതാ പിന്നെ അത് ഇതൊന്ന് കാണിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബ്ലൗസൊക്കെ അടിച്ച് ഇനി ഇതാ ഹെമ്മിങ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അതിൻ്റെ പണിയൊക്കെ ഉണ്ട്. അനിയത്തിൻ്റെ മകൾക്കാണ് കല്യാണം, ആ അത് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇന്ന് പോകാൻ പറ്റുമെന്ന് തോന്നണില്ല കേട്ടോ. ഇനിയിപ്പോൾ അത് ചുരിദാറൊക്കെ അടിച്ചാവണുള്ളൂ കേട്ടോ. ഈ വൈറ്റ് ചുരിദാർ അടിച്ചാവണുള്ളൂ. പാൻ്റ് അടിച്ചിട്ടുണ്ട്, പാൻ്റ് പിന്നെ വെട്ടി വെച്ചിട്ടുണ്ട്, അതൊക്കെ പിന്നെ അടിച്ച് വെച്ചു കേട്ടോ. അതാണ് ബാക്ക് വെട്ടി വെച്ച് പാൻറ് വെട്ടി വെച്ചതാണ്. അപ്പോൾ അതൊക്കെ പിന്നെ അടിച്ചു കഴിഞ്ഞിട്ട് ഈ വോയിസ് കൊടുക്കുന്ന സമയത്തൊക്കെ പിന്നെ അടിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഒരേ തിരക്ക് പിടിച്ച പണി തന്നെയാണ്. അപ്പോൾ ഈ ഷാള് കണ്ടപ്പോൾ അവൾ എടുത്താണ് കേട്ടോ. എനിക്ക് വൈറ്റ് ചുരിദാർ എനിക്ക് പറ്റിയൊന്നുമില്ല, അപ്പോൾ ഷാള് കണ്ടപ്പോൾ അവൾ മോൾക്ക് പറ്റി, അപ്പോൾ അങ്ങനെ എടുത്തു. എന്തായാലും അവളെല്ലാം ഇടുന്നു, അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോട്ടെ കൊണ്ട് അവനെ അങ്ങനെയൊക്കെ എടുത്തു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് രാവിലെ ഒരു 8 മണിയൊക്കെ ആവണുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ വേഗം മുറ്റടിക്കാൻ വന്നതാണ്. നാസ്റ്റയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് നാസ്റ്റയൊക്കെ പിന്നെ ഗ്യാസിൻ്റെ അവിടെ പോയി, പിന്നെ നാസ്റ്റയൊക്കെ പിന്നെ ഗ്യാസിൽ വേഗം ഉണ്ടാക്കും കേട്ടോ. ചോറും കൂട്ടാനും ഒന്നും ഗ്യാസിൽ വെക്കില്ല, അധികവും ഈ അടുപ്പിൽ തന്നെ ഇട്ടാ വെക്കൽ. പിന്നെ നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് ചോറ് തിളപ്പിച്ചിട്ട് ഗ്യാസിൽ വെക്കാനുള്ള ഇതൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ അടുപ്പിൽ തന്നെയാണ് ഒക്കെ വെക്കൽ, റൈസ് കുക്കറൊന്നും ഇല്ല. അപ്പോൾ ഒക്കെ അടുപ്പിൽ തന്നെയാണ് വെച്ചിട്ട്. പിന്നെ ഗ്യാസിൽ വെച്ചാൽ നമുക്ക് സാധാരണക്കാർക്ക് മുതലാവില്ല കേട്ടോ. ഗ്യാസൊക്കെ വേഗം ചിലവായി, വേഗം കഴിഞ്ഞു പോയി പറഞ്ഞാൽ നമുക്ക് സാധാരണക്കാർക്ക് എന്തായാലും ഗ്യാസ് മുതലാവില്ല. പിന്നെ വറകാവുമ്പോൾ ഇഷ്ടംപോലെ വറകുണ്ട്. അപ്പോൾ അടുപ്പിൽ വെച്ച് പറഞ്ഞാൽ ചോറും കൂട്ടാനും ആകും. പിന്നെ ഇനിയിപ്പോൾ തണുപ്പൊക്കെ അല്ലേ, എന്തായാലും കുളിക്കാനൊക്കെ വെള്ളം വേണ്ടി വരും. അപ്പോൾ എന്തായാലും അപ്പോൾ ഒരുക്ക അങ്ങോട്ട് കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം അങ്ങോട്ട് റെഡിയായി വരും. അപ്പോൾ അത് മുറ്റമൊക്കെ അടിച്ച് കഴിഞ്ഞ് പൂച്ചക്കുട്ടൻ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമ്പോൾ തൊട്ട് കാണുന്ന ബെല്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളൊന്ന് ഓപ്ഷൻ വരും, അതും കൂടെ ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ലൈക്ക് വന്നവർക്കും കമൻറ്റ് വന്നവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇന്നലെ ഇട്ട വീഡിയോയിൽ എല്ലാവർക്കും ഒരേ കുറേ ആൾക്കാർ ലൈക്കും കമൻറ്റും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ചാനൽ ഉള്ളവർക്ക് എൻ്റെ സപ്പോർട്ടും തിരിച്ചുണ്ടാവും കേട്ടോ. അങ്ങനെ മുറ്റടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മഴ നല്ല മഴ കറുത്ത് വരുന്നുണ്ട്, പക്ഷേ പെയ്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ തന്നെ നാശം ഉണ്ടാക്കാൻ അടുക്കളയ്ക്ക് വന്നപ്പോൾ തൊട്ട വീട്ടത്തെ അവർ കടലച്ചാറ് തന്നെ, ഇനി ഇതിന് വേണ്ടിയിട്ട് ഇനി ചാറ് വേറെ ഒന്നും വെക്കണ്ട, ചട്നി ഒന്നും അരക്കണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ ചാറൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അതിൽക്ക് ദോശയാണ് ഇട്ട് ഉണ്ടാക്കി. ദോശമാവ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ ആ ദോശ എനിക്കും മോൾക്കും മാത്രം ഉള്ളതുണ്ടാക്കി. ഇക്ക ഉണ്ടായിരുന്നില്ല, ഇക്ക പണിക്ക് പോയിക്കല്ലേ. അപ്പോൾ അവൾക്കും എനിക്കുള്ളത് മാത്രം 4 എണ്ണം ഉണ്ടാക്കിയിട്ടാ. താങ്ക് യു.